എണീറ്റ് മണി 6 ആയി ഡാൻസ് പ്രാക്ടീസ് ചെയ്യണ്ടേ കുറച്ച് നേരം കൂടി കിടക്കട്ടെ ചേച്ചി പറ്റില്ല പറ്റില്ല എനിക്ക് അമ്മുന്റെ പുതിയ വീഡിയോ കണ്ടോ അത് പറയാൻ വിളിച്ചതാ ദേ നോക്കിയേ ഓ വീഡിയോ എന്റെ മോളെ ഇതൊക്കെ ഒരു പണിയും ഇല്ലാത്തവർക്കുള്ള ഓരോ കോപ്രായങ്ങളാ എത്രയും പെട്ടെന്ന് പഠിച്ചു വല്ല ഡോക്ടറും ആവാൻ നോക്ക് അല്ലെങ്കിൽ നിന്റെ അമ്മയെ പോലെ അന്യ നാട്ടിൽ പോയി വല്ല സായിപ്പിന്റെയോ മദാമയുടെയോ വായിലും ആസനത്തിലും ഒക്കെ കൈയിട്ട് നടക്കേണ്ടി വരും ഈ അച്ഛൻ എന്തേ നീ ഇതൊന്നും കേട്ടിട്ടില്ലേ ഞാനില്ല അച്ഛനോട് പറയാൻ വൃത്തിയേട് ആ അതൊക്കെ പോട്ടെ നീ പോയി വേഗം കുളിച്ചിട്ട് വാ എണീക്ക് മാണി 9 കഴിഞ്ഞു ചെല്ല് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അച്ഛൻ്റെയും അമ്മയുടെയും പ്രതികരണം ഇപ്പോൾ നമ്മൾ കണ്ടുകഴിഞ്ഞു ഇപ്പോൾ ഈ വിഷയത്തിൽ ഏത് തരത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ അടക്കം പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത് ശ്രീധരൻകുറിയടുത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇഡ്ലിയാണോ രാവിലത്തെ ഭക്ഷണത്തിന് ഏറ്റവും നല്ലത് ആവിയിൽ ഉണ്ടാക്കിയ പുട്ടും ഇഡ്ലിയും ആണ് ശരീരത്തിന് ഏറ്റവും നല്ലത് അതാണെന്ന് നാളെ ടിവിയിൽ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ അല്ലേ എളുപ്പപ്പണി നോക്കിയതല്ല പിന്നെ അച്ഛാ ഇന്നേലും വെള്ളം മുഴുവൻ കുടിക്കണം ബാക്കി കൊണ്ടുവരാം അതെ അതെ നിറച്ചു കുടിക്കണം അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് വരും ഇതും ഡോക്ടർ പറഞ്ഞതായിരിക്കും അമ്മായി പിണങ്ങി ഇന്ന് നിന്റെ അമ്മ വിളിച്ചില്ലല്ലോ അവിടെ കൊറോണയ്ക്ക് എങ്ങനെ കൺട്രോളിലാണോ അതൊക്കെ എങ്ങനെ നടക്കും ടേക്ക് കെയർ ഡാ
പിന്നെ ആദരവിടെ നിങ്ങൾ കഴിക്കേ അവൾ ഇവിടെയുണ്ട് മോളെ ഗുഡ് മോർണിംഗ് മാ നീ കാപ്പി കുടിച്ചോ ഇല്ല അമ്മാ അഞ്ജു ഇനി വന്നിട്ടില്ല കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ അച്ഛന്റെ ബാഗൊക്കെ റെഡിയാക്കിയോ ആ റെഡിയാക്കി അമ്മ വെള്ളം ടിഫിൻ ബിപിയുടെ ഗുളിക ഒക്കെ എടുത്തു വെച്ചു മാസ്ക് വരെ അഞ്ജുന് ഉച്ച കഴിഞ്ഞിട്ട് ആരേ ചേച്ചി അമ്മയാണോ ദാ വന്നു കൊടുക്കണോ ഗുഡ് മോർണിംഗ് അമ്മ മോർണിംഗ് ഹൗ ആർ യു ഐ ആം ഫൈൻ അമ്മയാ ഐ ആം ഓക്കേ പിന്നെ ഉച്ചതിരിഞ്ഞല്ലേ നിന്റെ ക്ലാസ് എപ്പോഴും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കരുത് അത് വാങ്ങി തന്നപ്പോ ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ അമ്മുവിന്റെ പുതിയ വീഡിയോ കണ്ടോ ഞാൻ അമ്മയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടോളാം ഞാനും ഒരു വീഡിയോ ചെയ്തോട്ടെ അമ്മ നീ ആദ്യം കാപ്പി കുടിക്കേ ഫോൺ അച്ഛന് കൊടുത്തേ അമ്മയോട് പറയട്ടെ നീ ഇപ്പഴ എഴുന്നേറ്റ് അച്ഛൻ പാരയാവല്ലേ പറയാം മഞ്ജു അമ്മായി ഇത് അഞ്ചു മുഴുവൻ കഴിക്കുന്നുണ്ടോ നോക്കിയോണേ ഞാൻ ഈ ബാഗ് ഒന്ന് അച്ഛന്റെ വണ്ടി വെച്ചിട്ട് വരാം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിനെ കുറിച്ചും കെ ജി കമലേഷ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പ്രതികളുടെ രക്ഷപ്പെട്ട സംഭവത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. കെ ജി കമലേഷ് നിയമസഭയിലേക്ക് എത്തുകയാണ്. വിവരങ്ങൾ എന്താ അമ്മായി ആ ചാനൽ ഒന്ന് മാറ്റിയ മോളെ എവിടെ നോക്കിയാലും ഈ വൃത്തികെട്ട കഥകളേ ഉള്ളൂ. സീരിയല് കാണാനല്ലേ അങ്ങനെ ഇപ്പൊ കാണണ്ട ചേച്ചി കണ്ടോ അമ്മുന്റെ വീഡിയോ ആ കണ്ടു സൂപ്പർ ആയിട്ടുണ്ടല്ലേ എനിക്കും ചെയ്യണം അങ്ങനെ ഒരു വീഡിയോ ചേച്ചി ഷൂട്ട് ചെയ്യോ എനിക്ക് 11 മണിക്ക് ക്ലാസ് ഉണ്ട് ഈ അച്ഛന് പോവാറായില്ലേ മോളെ അല്ല മക്കളിപ്പൊ കഴിക്കുന്നതേ ഉള്ളൂ കഴിച്ചോ മോളെ നാട്ടിന്ന് സോമം വന്നിട്ടുണ്ട് അവൻ കൊണ്ടുവന്നത് ഹായ് നെയ്യപ്പം രാവിലെ ഓട്ടോറിക്ഷയിൽ വന്ന സോമനങ്ങളല്ലേ അവിടെ വേറെ ആര് വരാനാ മോളെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഈ നശിച്ച സൂക്കേട് കൂടുകയാണെന്നല്ലേ പറയണത് കുട്ടികളെയൊക്കെ എന്നാ ഒന്ന് കാണാൻ പറ്റുമോന്നാവോ വീഡിയോ കോൾ ഇല്ലേ ആന്റിയുടെ ഫോണില് ഒക്കെ ഉണ്ട് അതുപോലാണോ മോളെ നേരിൽ കാണുന്നത് ശരിയമ്മേ വൈകിട്ട് വീഡിയോ കോളിൽ കാണാം എന്താ അച്ഛനും മോളും കൂടെ ഒരു ഗുസ്തി ഒന്നും പറയണ്ടേ ചേച്ചി എന്നെ ഓഫീസിലേക്ക് തള്ളിവിടാൻ ധൃതിയാ ഇവർക്ക് പിന്നെ ഇവരുടെ രാജ്യല്ലേ മണി 9:30 കഴിഞ്ഞു ടീച്ചർ ആന്റി ലേറ്റ് ആയ പിന്നെ കാർ എടുത്തൊരു പറപ്പിക്കലായി അച്ഛൻ അത് കണ്ടാ പേടിയാകും ലക്ഷ്മിച്ചി നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആടി പൊളി സോമേട്ടം വന്നിട്ടുണ്ടാവും അല്ലേ സൂപ്പർ ഇനി കുറച്ച് ദിവസം ചേച്ചിക്കും പിള്ളേർക്കും കൂട്ടായല്ലോ പോട്ടെ ചേച്ചി നേരമായി ഈ പെണ്ണ് ഞാൻ അച്ഛനെ വിട്ടിട്ട് ഇപ്പൊ വരാൻ മോളെ ടേക്ക് കെയർ ടാറ്റാ അങ്ങോട്ട് നടക്കച്ചാ ദേ ഇത് കണ്ടോ എന്തി അമ്മു ഇന്നിട്ട വീഡിയോയാ മിടുക്കി അവള് നിനക്കും ചെയ്തൂടെ മോളെ ഇതുപോലെ ചോദ്യം വന്നില്ല തീയും വന്നില്ല ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല മഞ്ഞലയിൽ മുങ്ങി തോറ്റി ചന്ദ്രിക വന്നു ഹലോ സോമേട്ടാ കോണോത്ത് വന്നാൽ എന്തുണ്ട് വിശേഷം ആ നല്ലതല്ലേ ഇത്തവണ ചക്കയും വാങ്ങിയൊന്നും കൊണ്ടുവന്നില്ലേ പിന്നെ കയ്യും വീച്ച് വരാൻ പറ്റൂടാ മോനെ നമ്മുടെ പെങ്ങളും കുട്ടികളൊക്കെ ഇവിടെ ഉള്ളതല്ലേ ആ അത് ശരി അപ്പൊ ചേച്ചിയും പിള്ളേരും മാത്രമുള്ളല്ലേ നിങ്ങളുടെ കണക്കില് നിങ്ങളും എനിക്ക് പിള്ളേരെ പോലെ തന്നെ അല്ലടാ ഞാൻ ചുമ്മാ പറഞ്ഞത് ചേട്ടാ ശരി സോമേട്ടാ കുട്ടികളൊന്ന് ശ്രദ്ധിക്കണേ ക്ലാസ് കഴിഞ്ഞാ രണ്ടാളും ഇവിടെ തന്നെയാ ചേച്ചിയുടെ അടുത്ത് അവർക്ക് ഇത്ര കളി കൂടുതലാ അവര് കളിക്കേണ്ട പ്രായല്ലേ കളിക്കട്ടെ എന്ന് പോട്ടെ ടാറ്റാ
നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോ അവളും എന്റെ കൂടെ ചേച്ചിയുടെ കുറച്ചു മുമ്പ് കണ്ടിരുന്നല്ലോ. ചേച്ചിക്ക് രാവിലെ ക്ലാസ് ഉണ്ട്. എന്താ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? നിനക്കുള്ളത് ചേച്ചിയോടെ കൊണ്ടുവന്നേ നെയ്യപ്പം. അതുക്കും മേലെ ഒക്കെ ഉണ്ടടി വാടി. പിന്നെ അങ്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ കാര്യമല്ല, നിന്റെ അടുത്തിടെ കാര്യം പറഞ്ഞ ഒരു കാര്യം. അമ്മായി, എനിക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങാറായി, എന്നെ നീ വിളിക്കണ്ട. ഓ ശരി. ആ അഞ്ചു രാവിലെ പോയതാ താഴത്ത്. അവളെ വിളിക്കാൻ മറക്കല്ലേ. എന്ത് പറഞ്ഞാലും തെറ്റിയോ? എന്താ വേണ്ടത്? ശരി എന്നാ നോക്ക. അല്ല, നിങ്ങളെ പടം പിടുത്തം ഇനിയും കഴിഞ്ഞില്ലേ? അവളുടെ അമ്മാവന്റെ മോളുടെ അത്രയും നന്നായിട്ടില്ലാത്ത അവളുടെ പെർഫോമൻസ്. അതൊക്കെ നന്നാവും, അവള് മിടുക്കിയല്ലേ. ചെയ്ത് ചെയ്തല്ലേ എല്ലാവരും പഠിക്കുന്നേ. അധികം വെയിൽ കൊള്ളണ്ട, ഞാൻ വേഗം പോയിട്ട് വരാം. പോട്ടെ മോളെ, നോയിക്കോളണേ. മതി, ഇനി നമുക്ക് മേലെ പോയെടുക്ക. വെയില് കൊണ്ട് മതിയായല്ലേ. അങ്കിള് വാ. അമ്മായി, അമ്മായി, അഞ്ചു വന്നില്ലേ? അമ്മായി വന്നെന്നാ തോന്നണേ, റൂമില് കാണും. നമുക്ക് ഊണ് കഴിക്കാം അമ്മായി. പരസ്യം വരട്ടെ. നീ എന്താ ഉറങ്ങുക? ഞാൻ ഊണ് കഴിക്കാൻ പോവാ, നീ വരുന്നുണ്ടെങ്കി വാ. ഹലോ അച്ഛാ. ഊണ് കഴിച്ചോ മോളെ? അഞ്ജു അവള് കഴിച്ചിട്ടില്ല, വിശപ്പില്ലാത്ര. അതെന്താ വിശപ്പില്ലാത്ത? ചെന്ന് വിളിക്കവളെ. ഞാൻ രണ്ടു മൂന്ന് തവണ അവളെ വിളിച്ചു. അവൾ ഉച്ച വരെ ടീച്ചർ ആന്റിയുടെ വീട്ടിലായിരുന്നു. നാട്ടിൽ നിന്ന് അങ്കിള് കൊണ്ടുവന്ന ചക്കയോ മാങ്ങയോ അങ്ങനെ എന്തൊക്കെയോ അകത്താക്കിയിട്ടുണ്ട്. അതാ. ഓക്കെ, അവൾ എണീക്കുമ്പോ അച്ഛനെ വിളിക്കാൻ പറയണം. അമ്മായിയല്ലേ ഇവിടെ? ആ ഉണ്ട് ഉണ്ട്. ആ അച്ഛൻ വിളിക്കുമ്പോ ഒന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മായി, ദാ അച്ഛനാ. മോനെ. എന്താ ചേച്ചി? മോനെ, ഞാനൊന്ന് ഗുരുവായൂർ പോയിട്ട് വരട്ടെ. ഗുരുവായൂരോ? ആരുടെ കൂടെ? അയ്യോ, ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല. ഇവിടുത്തെ അമ്പലത്തിൽ നിന്ന് പോണ വണ്ടിയില് ലക്ഷ്മി ടീച്ചർ ബുക്ക് ചെയ്തിട്ടുള്ളതാ. അനിയൻ വന്ന കാരണം ടീച്ചർ പോകുന്നില്ല അത്രേ. എന്നോട് വേണമെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു. നാളെ രാത്രി തന്നെ ഞാൻ തിരിച്ചെത്തും. ശരി, താഴെ ലക്ഷ്മി ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉവ്വ്, ചേച്ചിയെ എന്നോട് പറഞ്ഞത് പൊക്കോളാൻ. ശരി, എപ്പോഴാ പോണേ? 4 മണിക്കാ വണ്ടി പുറപ്പെടുന്നേ. ഒരു 3 മണിയാവുമ്പോ ഞാൻ ഇറങ്ങും. ആ ഫോണ് നാദരയുടെ കയ്യിൽ കൊടുത്തേ. മോളെ, ദാ മോളെ ഫോൺ. അച്ഛാ, പുറത്തൊന്നും പോവല്ലോ, അച്ഛൻ നേരത്തെ വരാം. ഞാൻ റെഡി ആവട്ടെ മോളെ. മക്കളെ, എവിടെയാ രണ്ടുപേരും? ആന്റിയോ, വരൂ. വത്സല പോയല്ലോ, നിങ്ങൾ തനിച്ചല്ലേ നോർത്ത് വന്നതാ. സോമനാണെങ്കി ടൗണ് വരെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞ് പുറത്തേക്കും പോയി. അഞ്ചുമോൾ എവിടെ? അവളകത്ത് കിടപ്പ. ക്ഷീണിച്ചു കാണും, നല്ല വെയിലത്തായിരുന്നു ഡാൻസും കൂത്തും. മോളെ, നിന്നെ ഉച്ച തിരിഞ്ഞ് കണ്ടില്ലല്ലോ, എന്ത് പറ്റി? അയ്യോ, പനിക്കുന്നുണ്ടല്ലോ. എന്താ മോളെ വല്ലാതെ? വയ്യായിക വല്ലതും ഉണ്ടോ? ഇവിടെ ഗുളിക വല്ലതും ഇരിപ്പുണ്ടോ മോളെ? അറിയില്ല, അച്ഛനെ വിളിച്ചു ചോദിച്ചു. വേണ്ട മോളെ, താഴെ ഉണ്ടാവും, ഞാൻ എടുത്തിട്ട് വരാം. അമ്മേ, ശോ, നല്ല ചൂടുണ്ടല്ലോ. വെയിലും ഉണ്ടോ? ഞാൻ കാപ്പി എടുത്തിട്ട് വരാം.
എന്തടി ഇല്ലെങ്കിൽ ആവശ്യത്തിന് നോക്കിയാൽ ഒരു വസ്തുവും കാണുകയില്ല. ഒരെണ്ണം കിട്ടി. ശേ, ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്തോ. ഹലോ, ആ സോമ, നീ വരുമ്പോ നാലോ അഞ്ചോ പാരാസെറ്റമോൾ കൊണ്ടുവരണേ. ഇവിടെ മോളിലെ കുട്ടിക്ക് പനി പോലെ. മറക്കല്ലേ, ചുറ്റലൊക്കെ പിന്നെയാകാം. വേഗം വാ. നീ എന്തിനാ പോന്നേ? അവൾ ഒറ്റയ്ക്കല്ലേ അവിടെ? അതല്ല, ഒരു കാര്യം പറയണ്ടായിരുന്നു ആന്റി. മോളെ ആദരെ, ഒരു ചുക്ക് കാപ്പി എടുത്തോ. ഒരേ ഒരു ഗുളിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. മൂന്നാലെണ്ണം വാങ്ങിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് സോമനോട്. മോളെ, ഒന്നിങ്ങോട്ട് എണീറ്റേ. എന്തുണ്ടായി മോളെ? അവൻ മോളെ ഉപദ്രവിച്ചോ? എനിക്കൊന്നും അറിയില്ല എന്റെ. ഏ, പേടിക്കണ്ട, ഒന്നും ഉണ്ടായില്ല. ആന്റി, കാര്യം പറയട്ടെ. മോളിത് ആരോടും പറയരുത്, അച്ഛനോട് പോലും. അച്ഛനിതറിഞ്ഞ വിഷമാവില്ലേ? പ്ലീസ് മോളെ, ആന്റി മോളുടെ കാല് പിടിക്കാം. ആരും ഇതറിയരുത്. ഞാനിപ്പൊ വരാം മോളെ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ചേച്ചി വന്നോ? എനിക്ക് തോന്നി ചേച്ചി മോളിലായിരിക്കും എന്ന്. ആർക്കാ ചേച്ചി പനി? ഇത് ഞാൻ കൊണ്ടു കൊടുക്കണോ? സത്യം പറയടാ, നീ എന്താ കുട്ടിയെ ചെയ്തത് പറയടാ. നായേ, ഞാൻ പോയപ്പോ ഇവിടെ എന്താ നടന്നത്? ചേച്ചി എന്തായി പറയുന്നേ? ഏത് കുട്ടി? ഞാൻ എന്തേ പറയുന്നേ? എന്റെ വായിൽ നിന്ന് തന്നെ നിനക്കത് കേക്കണോ? കല്യാണം കഴിക്കാതെ നടക്കുന്ന സ്ത്രീ വിരോധിയാണത്രേ. അത്രയ്ക്ക് കാമഭ്രാന്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? കോട്ടി കുഞ്ഞിനോട്. ചേച്ചി, ഇതിലും വേദ ചേച്ചിക്ക് എന്നെ കൊല്ലാമായിരുന്നില്ലേ? എന്നാലും ചേച്ചിക്ക് എങ്ങനെ തോന്നി ഇത്തിരില്ലാത്ത പൊടിക്കുഞ്ഞിനോട് ഞാനിങ്ങനെ ഒരു കൊള്ളരേപ്പ് ചെയ്യുമെന്ന്? ചേച്ചി അതൊക്കെ വിശ്വസിച്ചല്ലോ. Thank you.
കതിൽ തുറക്കേ. ടീച്ചർ ആന്റിയാണ്. ചേച്ചി എനിക്ക് പേടിയാണ്. പറമഞ്ചു എവിടെ നിങ്ങൾ? ദാ വീട്ടിലേക്ക് കയറാൻ പോവാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് പോരെ. അഞ്ജു മോളെ, അഞ്ജു മോളെ, ആതിരെ എന്താ പറ്റി എന്റെ മോക്ക്? പറ. എനിക്കൊന്നും പറ്റിയില്ല അച്ഛാ. അഞ്ജുന്, അഞ്ജുന, അഞ്ജു ഇവിടെ. മോളെ എന്താ പറ്റിയത് മോക്ക്? എന്താ ഉണ്ടായത് മോളെ പറ. അച്ഛനുണ്ട് മോക്ക്. എന്റെ മോളെ ആർക്കും ഇല്ല. അച്ഛാ മോളെ അമ്മേ എവിടെയാണ് നിന്റെ അച്ഛൻ? വേണ്ട, എനിക്ക് അവളോട് സംസാരിക്കണ്ട. അഞ്ജു മോക്ക് എന്താ പറ്റിയെ? മോൾ അച്ഛനോട് പറ. Don't be stupid, Mahesh. She is not only your daughter. എന്റെ മോള് കൂടി അവള്. Be calm. അവളുടെ ജീവിതം തുലിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? സാവകാശത്തോടെ ചിന്തിക്കൂ മഹേഷ്. യൂസ് സം സെൻസ്. എന്റെ കുട്ടികളെ പെരുവഴിയിലേക്ക് അറിയില്ലേ? ഞാൻ പറയുന്നത് കേൾക്ക്. Don't be panic. Please support her. അവളെ സമാധാനിപ്പിക്ക്. ഇനി അത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിന്റെ പോളെ ബാധിക്കരുത്. തെറ്റ് നമ്മുടേതാ. കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്തവരെ മക്കളെ ഉണ്ടാക്കരുത്. ഇല്ലെങ്കിൽ പിന്നെ അവരുടെ ജീവിതം മാനത്തെറിഞ്ഞ പാടി പോലെയാവും. മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? മക്കളെ വാതില് തുറക്ക്. ടീച്ചർ ആന്റിയാണ്. വാതില് തുറക്ക്. മോൻ എപ്പോഴാ വന്നേ? മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പനി കുറഞ്ഞോ? മോൾ ഇന്ന് എല്ലാവരെയും ആകെ പേടിപ്പിച്ചു കളഞ്ഞു. ഇന്നിവിടെ വലിയൊരു തമാശയുണ്ടായി. നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. എനിക്കറിയാം. ഇവിടെ ഉണ്ടായിരുന്ന ആതിരെ പോലും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ അമ്മു ചെയ്യുന്നത് പോലെ വീടി എടുക്കണമെന്നും പറഞ്ഞ് അഞ്ചു താഴെ എന്റെ അടുത്ത് വന്നു. പുറത്ത് കുറച്ച് ജോലി ഉണ്ടായിരുന്ന ഞാൻ സോമനോട് അവള് ചോദിക്കുന്നത് പോലെ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പോകുമ്പോ പുറത്ത് രണ്ടുപേരും ഷൂട്ടിങ്ങോട് ഷൂട്ടിങ്. അവസാനം വെയില് കൊണ്ട് തളന്നപ്പോ അകത്ത് മതിന്ന് ഇവള്. എന്തിനു പറയുന്നു, ഇവളുടെ വാക്കും കേട്ട് മേലെ ഒഴിഞ്ഞു കിടക്കുന്ന മുറിയിൽ ചെന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി. വെയില് കൊണ്ട തളർച്ച കൊണ്ടാകാം ഇവള് പെട്ടെന്ന് തല കറങ്ങി വീണു. വീഴ്ചയിൽ കാല് പൊട്ടുകയും ചെയ്തു. ആകെ പരിഭ്രമിച്ച സോമൻ കാല് നോക്കിയപ്പോ മുട്ടിൽ നിന്ന് ചോര വരുന്നു. വീട്ടിലിരുന്ന ബാൻഡേജ് എടുത്ത് കാലിൽ ഒട്ടിച്ചു. വെള്ളം തളിച്ചപ്പോ ഭാഗ്യത്തിന് അവക്ക് ബോധം വന്നു. ബോധം വന്നപ്പോ അവൾ എണീറ്റ് പോവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് വത്സലയെ കണ്ട് കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു രണ്ടുപേരും ഊണ് കഴിഞ്ഞു ഉറക്കമാണെന്ന്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. സോമൻ തിരിച്ചു വന്നപ്പോ മോക്ക് പനിയാണെന്ന് അറിഞ്ഞത് മുതൽ അവളെ കാണാൻ വരണമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടുകയാണവൻ. ദാ സോമ. മോക്ക് പൈനാപ്പിൾ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ അത് വാങ്ങാൻ ടൗണിൽ പോയതായിരുന്നു ഇവൻ.
വന്നപ്പോ ദാ കേക്കുന്നു കുട്ടിക്ക് ഇവൻ കാരണം. ഞാൻ കാരണം എന്തെങ്കിലും വിഷമുണ്ടായിട്ടുണ്ടെങ്കിൽ ബാപ്പ് നല്ല പ്രായത്തിൽ കൂടി അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പിറക്കാതെ പോയ മക്കളായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞനുജത്തിമാരായിട്ടോ ഒക്കെ ഞാനിവരെ കണ്ടിട്ടുള്ളൂ. ഇനി അതല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടിക്കുവാണ്, അടിക്ക് അടിക്ക്. എന്താ ചേട്ടാ, കുട്ടികൾ അറിയാതെ പറയുന്നു വെച്ച്? പോട്ടെ ചേട്ടാ, സോറി പറയേണ്ടത് ഞങ്ങളാ. വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച്. മഞ്ജു, അതെ ഒരു കാര്യം പറയാനുണ്ട്. നീ വിചാരിച്ച പോലെയൊന്നും അല്ല. ഞാൻ പറയാം. വിശക്കുന്നു. പിന്നെന്താ, ഹ്മ്.